ഹലോ എവറി വൺ, വെൽക്കം ടു സി എസ് ലേണിംഗ് ഹബ്. ഇന്ന് നമ്മൾ അവർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി ലെവൽ പേജിങ്ങിനെ കുറിച്ചിട്ടാണ്. കുറച്ച് കൺഫ്യൂസിങ് ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മൾട്ടി ലെവൽ പേജിങ് നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം പേജിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു പ്രോസസ്സിനെ നമ്മൾ മൾട്ടിപ്പിൾ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ പേജസിനെയാണ് നമ്മൾ പ്രൈമറി മെമ്മറിയിൽ ലോഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ പേജസിനെ പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ പ്രോസസ്സിൻ്റെ പെർട്ടിക്കുലർ പേജ് ടേബിളിനെ നമ്മൾ പ്രൈമറി മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യും. നമുക്കറിയാം പേജിങ്ങിൽ ഓരോ പ്രോസസ്സിനും ഒരു ഇൻഡിപെൻഡൻറ്റ് പേജ് ടേബിൾ ഉണ്ടായിരിക്കും. ഈ പേജ് ടേബിളിനെ നമ്മളൊരു പെർട്ടിക്കുലർ ഫ്രെയിമിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, പേജ് ടേബിളിൻ്റെ സൈസ് ഫ്രെയിമിൻ്റെ സൈസിനേക്കാളും ലാർജർ ആണെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ പേജ് ടേബിളിനെ നമുക്ക് ആ ഫ്രെയിമിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനാണ് നമ്മൾ മൾട്ടി ലെവൽ പേജിങ് സ്കീം കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദി സ്കീം ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പേജ് ടേബിളിനെ നമ്മൾ ഡിഫറെൻറ്റ് പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ടായിരിക്കും നമ്മൾ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പ്രോസസ്സിൻ്റെ സൈസ് വലുതാണെങ്കിൽ നമ്മൾ പ്രോസസ്സിനെ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ പേജ് ടേബിളിനെ നമ്മൾ മൾട്ടിപ്പിൾ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാണ് മൾട്ടി ലെവൽ പേജിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിത് എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഇവിടെ എക്സാമ്പിളിൽ ഫിസിക്കൽ അഡ്രസ് സ്പേസ് ഈക്വൽ ടു 256 MB, ലോജിക്കൽ അഡ്രസ് സ്പേസ് ഈക്വൽ ടു 4 GB, ഫ്രെയിം സൈസ് ഈക്വൽ ടു 4 KB, ദെൻ പേജ് ടേബിൾ എൻട്രി ഈക്വൽ ടു 2 BB എന്ന് പറഞ്ഞാൽ 2 bytes. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സൈസ് ഓഫ് ദ പ്രൈമറി മെമ്മറിയാണ് ഫിസിക്കൽ അഡ്രസ് സ്പേസ് അല്ലേ. അതായത് ഒരു മെയിൻ മെമ്മറീനെ നമ്മൾ ഡിഫറെൻറ്റ് ഫ്രെയിംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതിൻ്റെ ടോട്ടൽ സൈസാണ് 256 MB. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ഫ്രെയിംസിനും ഒരു ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ അഡ്രസ്സിന് മെയിൻ ആയിട്ടും 2 parts ആണുള്ളത്, ഫ്രെയിം നമ്പറും അതുപോലെ തന്നെ ഓഫ്സെറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് 256 MB ആണ്. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് എത്ര ബിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, 256 നമ്മൾ ബിറ്റ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക, 2 power 28. അതായത് 28 bits ആണ് ടോട്ടൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫിസിക്കൽ അഡ്രസ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 28 bits ആണ്. ദെൻ ഈ 28 bits നമുക്കിവിടെ ഫ്രെയിം സൈസ് തന്നിട്ടുണ്ട് എത്രയാണ്, 4 KB. 4 KB നമ്മൾ ബിറ്റ്സിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക, 4 എന്ന് പറഞ്ഞത് 2 power 2 പ്ലസ് KB എന്ന് പറഞ്ഞത് 1 KB എന്ന് പറയുമ്പോൾ 2 power 10 ഈക്വൽ ടു 2 power 12. അതായത് 12 bits ആണ് ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 4 KB ആണ് ടോട്ടൽ സൈസ്, അതിനെ നമ്മൾ ബിറ്റ്സിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 2 power 12, അതായത് 12 bits ആണ് ഫ്രെയിമിൻ്റെ സൈസ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ബാക്കി റിമൈനിങ് എത്രയുണ്ട്, റിമൈനിങ് 16 bits ആണ്. 16 bits ആണ് നമ്മുടെ ഫ്രെയിം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഞാനിവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മെയിൻ മെമ്മറി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത്, ഈ മെയിൻ മെമ്മറിയുടെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 256 MB, അതിൽ ഓരോ ഫ്രെയിമിൻ്റെയും സൈസ് എന്ന് പറയുന്നത് 4 KB ആണ്. ദെൻ എത്ര നമ്പർ ഓഫ് ഫ്രെയിംസ് ഉണ്ടായിരിക്കും മെയിൻ മെമ്മറിയിൽ, എത്ര ഫ്രെയിംസ് ഉണ്ടായിരിക്കും, ടോട്ടൽ 2 power 16 frames. അതായത് നമ്മുടെ ഫ്രെയിം നമ്പർ 16 bits ആണ്. 16 bits ആണെന്നുണ്ടെങ്കിൽ 2 power 16 frames നമുക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ സൈസ് വരികയാണെങ്കിൽ 2 power 16 × 4 KB എന്ന് പറയുമ്പോൾ 256 MB കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമ്മൾ ലോജിക്കൽ അഡ്രസ് സ്പേസ് നമുക്ക് എത്രയാണ്, 4 GB ആണ് തന്നിട്ടുണ്ട്. ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞത് ടോട്ടൽ പ്രോസസ്സിൻ്റെ സൈസിനെയാണ് നമ്മൾ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുക. അതായത് നമ്മളൊരു ടോട്ടൽ പ്രോസസ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ പേജസിൽ ഓരോ പേജിനും ഒരു ലോജിക്കൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സിനെ പോലെ മെയിൻ ആയിട്ടും 2 parts ആണുള്ളത്, പേജ് നമ്പറും പേജിൻ്റെ സൈസും. നമ്മൾ പറഞ്ഞില്ലേ പ്രോസസ്സിനെ ഓരോ പേജസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓരോ പേജിനും ഒരു ലോജിക്കൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ ലോജിക്കൽ അഡ്രസ്സിന് മെയിൻ ആയിട്ടും 2 parts ആണുള്ളത്, പേജ് നമ്പറും പേജ് സൈസും. ഓക്കെ, ദെൻ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് 4 GB ആണ് അല്ലേ. ഈ 4 GB നമ്മൾ ബിറ്റ്സിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 4 എന്ന് പറയുന്നത് 2 power 2 പ്ലസ് 1 GB എന്ന് പറയുന്നത് 2 power 30. 2 power 30 ആണ് 1 GB. ഓക്കെ, ദെൻ ടോട്ടൽ എത്ര ബിറ്റ്സ് ഉണ്ട്, 2 power 30, 32 bits ആണ് നമ്മൾ ലോജിക്കൽ അഡ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇവിടെ 32 ബിറ്റ് ആണ്. ഓക്കെ,
32-bit. ഇപ്പോൾ നമ്മളിവിടെ ഫ്രെയിമിൻ്റെ സൈസ് 12 ആണ് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പേജ് സൈസും ഫ്രെയിം സൈസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇവിടെ പേജിൻ്റെ സൈസും അപ്പോൾ 12 തന്നെയാണ്. ഫ്രെയിം സൈസ് 12 ആയതുകൊണ്ട് പേജിൻ്റെ സൈസും 12 ആണ്. ഓക്കെ, ദെൻ റിമൈനിങ് എത്രയാണുള്ളത്? ദെൻ റിമൈനിങ് 20 bits ആണ് ലോജിക്കൽ അഡ്രസ്സിൻ്റെ പേജ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 20 bits ആണ് പേജ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിന് ഓരോ പേജിൻ്റെയും സൈസ് എന്ന് പറയുന്നത് 4KB. അതായത് ഫ്രെയിമിൻ്റെ സൈസും പേജ് സൈസും സെയിം ആണ്. അപ്പോൾ ഓരോ പേജിൻ്റെയും സൈസ് 4KB. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോസസ്സിന് 2 പവർ 20 pages ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്പർ ഓഫ് പേജസ് എന്ന് പറയുന്നത് 2 പവർ 20 ആയിരിക്കും. ഓക്കെ, അപ്പോൾ n ബിറ്റ്സ് ഉണ്ടെങ്കിൽ 2 പവർ n ലൊക്കേഷൻസ് നമ്മൾ പറഞ്ഞു. അതാണ് നമ്മളിവിടെ പറയുന്നത്. പേജ് നമ്പർ 20 ആണെന്നുണ്ടെങ്കിൽ 2 പവർ 20 നമ്പർ ഓഫ് പേജസ് നമുക്ക് ഒരു പ്രോസസ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനിയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് വരുന്നത്. അതായത് പേജ് ടേബിൾ എൻട്രി. നമ്മൾക്ക് ഒരു പേജ് ടേബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോസസ്സിനെ നമ്മൾ പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിന് പേജ് ടേബിൾ ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു പ്രോസസ്സിന് അപ്പോൾ ഒരു പേജ് ടേബിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രോസസ്സിൻ്റെ പേജ് ടേബിൾ എടുക്കുകയാണെങ്കിൽ ആ പേജ് ടേബിളിൽ എത്ര എൻട്രീസ് ഉണ്ടായിരിക്കും, എത്ര പേജസ് ആണോ ഉള്ളത് അത്രയും എൻട്രീസ് ആയിരിക്കും പേജ് ടേബിളിൽ ഉണ്ടായിരിക്കുക. പ്രോസസ്സിൽ എത്ര പേജസ് ആയിട്ടാണോ ഡിവൈഡ് ചെയ്തത് അത്രയും എൻട്രീസ് ആയിരിക്കും പേജ് ടേബിളിൽ ഉണ്ടായിരിക്കുക. നമ്മൾ പ്രോസസ്സിന് എത്ര പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 പവർ 20 pages ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര എൻട്രീസ് പേജ് ടേബിളിൽ ഉണ്ടായിരിക്കും? 2 പവർ 20 entries ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു പേജ് ടേബിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 bytes ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പേജ് ടേബിളിൻ്റെ സൈസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 2 പവർ 20 × 2 bytes അല്ലേ. അതായത് ടോട്ടൽ എത്ര എൻട്രീസ് ഉണ്ടോ ഇൻറ്റു ഓരോ സെല്ലിൻ്റെയും സൈസ്, അതാണ് 2 പവർ 20 × 2 bytes എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ സൈസ് എത്രയാണ് കിട്ടുക? 2 MB ആണ് വരുന്നത്. 2 പവർ 20 × 2 bytes എന്ന് പറയുമ്പോൾ 2 പവർ 1, ദാറ്റ് ഈസ് 2 പവർ 21 = 2 MB ആണ് ടോട്ടൽ സൈസ് വരുന്നത്. പക്ഷേ നമ്മുടെ ഫ്രെയിമിൻ്റെ സൈസ് എത്രയായിരുന്നു? ഫ്രെയിമിൻ്റെ സൈസ് നമുക്ക് 4KB ആണുള്ളൂ. 4KB ആണ് നമ്മുടെ ഫ്രെയിമിൻ്റെ സൈസ്. പക്ഷേ പേജ് ടേബിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 MB ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് ഈ പേജ് ടേബിളിനെ നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പേജ് ടേബിളിനെ നമ്മൾ ഡിഫറെൻ്റ് പേജസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് സൈസ് ഓഫ് ദ പേജ് ടേബിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫ്രെയിം സൈസ്. ഫ്രെയിം സൈസ് എത്രയായിരുന്നു? 4KB. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പേജ് ടേബിളിനെ മൾട്ടിപ്പിൾ പേജസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ടോട്ടൽ 2 MB ആണ് പേജ് ടേബിളിൻ്റെ സൈസ്, ഡിവൈഡഡ് ബൈ ഫ്രെയിമിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഫ്രെയിമിൻ്റെ സൈസ് എത്രയാണ്? 4KB. ഡിവൈഡഡ് ബൈ 4KB എന്ന് പറയുമ്പോൾ 2 MB എന്ന് പറയുന്നത് എത്രയാണ്? 2 പവർ 21 ആണ്. ഡിവൈഡഡ് ബൈ 4KB എന്ന് പറയുമ്പോൾ 4KB എന്ന് പറയുന്നത് 2 പവർ 12 ആണ് അല്ലേ. അപ്പോൾ ദെൻ 2 പവർ 9, ദാറ്റ് ഈസ് 512 നമ്പർ ഓഫ് പേജസ് ഉണ്ടായിരിക്കും പേജ് ടേബിളിൽ. 512 നമ്പർ ഓഫ് പേജസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്താ നെക്സ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഔട്ടർ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഔട്ടർ പേജ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഔട്ടർ പേജ് ടേബിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 പവർ 9 ആയിരിക്കും. ഓക്കെ, ദെൻ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2B ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സൈസ് എത്രയായിരിക്കും? ടോട്ടൽ സൈസ് എന്ന് പറയുമ്പോൾ 2 പവർ 9, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പേജസ് ഇൻറ്റു ഒരു സെല്ലിൻ്റെ സൈസ് അല്ലേ. അതായത് 2 പവർ 9 × 2B, അതായത് 2 bytes എന്ന് പറയുമ്പോൾ 1KB ആണ് നമുക്കിതിൻ്റെ സൈസ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 1KB നമുക്ക് ഫ്രെയിമിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ലേ? ഫ്രെയിമിൻ്റെ സൈസ് എത്രയാണ്? 4KB. അപ്പോൾ നമുക്ക് ഈ 1KB നമുക്ക് 4KB നമുക്ക് ഈസിലി സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് മൾട്ടി പേജിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഔട്ടർ പേജ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഔട്ടർ പേജ് ടേബിളിൽ നിന്ന് ഇന്നർ പേജ് ടേബിളിലേക്ക് ഒരു മാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലായി. ഇങ്ങനെ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പേജ് ടേബിളിനെ ഫ്രെയിമിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പേജ് ടേബിളിനെ സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് മാപ്പ് ചെയ്യണം അല്ലേ. ഇപ്പോൾ അഡ്രസ്സ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇപ്പോൾ CPU ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സിനെ നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് പെർട്ടിക്കുലർ പേജിനെ ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ അതിലെങ്ങനെയാണ് ഈ മൾട്ടി പേജിംഗ് വെച്ചിട്ട്, അതായത് ഔട്ടർ ടേബിളും ഇന്നർ പേജ് ടേബിളും വെച്ചിട്ട് എങ്ങനെയാണ് മാപ്പിംഗ് നടത്തുന്നത്, എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ നടത്തുന്നത് നമുക്ക് നോക്കാം.
അപ്പോൾ അഡ്രസ് ട്രാൻസ്ലേഷൻ സ്കീമിൽ സി പി യു ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സിൽ ടു പാർട്സ് ആണ് നമ്മൾ പറഞ്ഞു, പേജ് നമ്പറും ഓപ്സെറ്റും. അതിൽ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പേജ് നമ്പർ നമ്മൾ എത്ര ബിറ്റ്സ് വെച്ചിട്ടായിരുന്നു റെപ്രസെൻ്റ് ചെയ്യുന്നത്, 20 bits വെച്ചിട്ടായിരുന്നു നമ്മൾ പേജ് നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അതിൽ ഔട്ടർ പേജ് ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ പി വണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ 9 bits, അതായത് 2 power 9 എൻട്രീസ് ഉണ്ടെങ്കിൽ 9 bits വെച്ചിട്ടാണ് നമ്മൾ ഔട്ടർ പേജ് ടേബിളിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി റിമൈനിങ് ടോട്ടൽ 20 bits ആണ്. അതിൽ പി വൺ എന്ന് പറയുന്നത് 9 bits, ബാക്കി 11 bits വെച്ചിട്ടാണ് നമ്മൾ ഇന്ന പേജ് ടേബിളിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സി പി യുവിന് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പേജിനെ ഫെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സി പി യു ലോജിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. നമുക്കറിയാം ലോജിക്കൽ അഡ്രസ്സിന് 2 parts ആണുള്ളത്, പേജ് നമ്പറും ദെൻ ഓഫ്സെറ്റും അല്ലേ. അതിൽ പേജ് നമ്പറിനെ നമ്മൾ അഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പി വൺ എന്ന് പറയുന്നത് ഔട്ടർ പേജ് ടേബിളിനെ റെഫർ ചെയ്യുന്നതിനും, പി ടു എന്ന് പറയുന്നത് ഇന്നർ പേജ് ടേബിളിനെ റെഫർ ചെയ്യുന്നതിനും. ഓക്കെ, ഔട്ടർ പേജ് ടേബിൾ നമ്മൾ എത്ര ബിറ്റ്സ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തത്, 2 power 9 എൻട്രീസ് ആണ് ഉണ്ടായിരുന്നത്, 512 എൻട്രീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 9 bits. അപ്പോൾ 9 bits ആയിരിക്കും, 9 bits വെച്ചിട്ടാണ് നമ്മൾ ഔട്ടർ പേജ് ടേബിളിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പി ടുവിന് 11 bits ആയിരിക്കും. അപ്പോൾ പർട്ടിക്കുലർ ഫ്രെയിമിനെ ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി പി യു ഫസ്റ്റ് ഔട്ടർ പേജ് ടേബിളിലോട്ട് പോവും, ഒരു പേജിലേക്ക് മാപ്പ് ചെയ്യും, ദെൻ ആ പേജിൽ നിന്നും അഗെയിൻ ഒരു മാപ്പിംഗ് ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് നമ്പർ ഓഫ് എൻട്രീസ് ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് എൻട്രീസിൽ ഫ്രെയിം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫ്രെയിം എവിടെ ഏത് എൻട്രിയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ ഫെച്ച് ചെയ്തിട്ട് ദെൻ ഓഫ്സെറ്റും കൂടെ ആഡ് ചെയ്താൽ ഫിസിക്കൽ അഡ്രസ്സ് നമുക്ക് മെയിൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ സ്കീം മൾട്ടി പേജിൽ നടക്കുന്നത്. ഓക്കെ, കുറച്ച് കൺഫ്യൂസിങ് ടോപ്പിക്കാണ്, അതാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ വീഡിയോ കണ്ടു നോക്കാൻ പറ്റും. ഓക്കെ.